ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട്. എന്താണെന്നല്ലേ, നമ്മളെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. 1K ഒക്കെ ആയ സന്തോഷത്തിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറയാൻ, ഞാൻ ഇതുവരെയായിട്ടും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്കാണിത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊഫഷണലായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു, ഇനി ഫ്ലോപ്പാകോ അങ്ങനെയൊക്കെ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെന്നൊന്നും പറയുന്നില്ല. എന്നാലും തിരക്കേടില്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്കും ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ കുക്കർ ബിരിയാണീൻ്റെയും ഈ കേക്കിൻ്റെയും റെസിപ്പി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു നമുക്കെന്നാൽ പായസം കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ കാരമൽ സേമിയ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ. ഇതൊക്കെ പോരായിട്ടാണ്ട് ഇത്താത്ത വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടലി അൽഹംദുലില്ലാ, ഞാൻ നല്ല ഹാപ്പിയാണ്. ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയിലേക്കൂടെ തന്നെ കണ്ടോളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിൽ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു ബെല്ലൈക്കണം കൂടി കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളിന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ കുക്കർ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഞാൻ ആവശ്യത്തിൻ്റെ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സവാളയിൽ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. സവാള കുറച്ച് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. സവാളയും തക്കാളിയും കൂട്ടിയിട്ട് അത്യാവശ്യം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 3.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 2-3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ റൈസും ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് കുക്കറിൽ കുറച്ച് കോക്കനട്ട് ഓയിലും ഘീയും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൊരിയിച്ച് കോരിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എൻഡിങ്ങിൽ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് കോരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഓയിലിൽ ഞാൻ കുറച്ച് കറാമ്പ് പട്ട ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 6 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ചിക്കനിൽ മസാല ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ മസാലയിൽ ഇറങ്ങിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താലേ നമ്മളെ ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം നല്ല തോതിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 വിസിൽ കേൾക്കുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്നുള്ളത് ദം ഇടേണ്ടതാണ്. അതിനായിട്ട് കുക്കറിലെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
കുറച്ച് മാത്രം അടിഭാഗത്ത് റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫില്ലിങ്ങും അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ചോറിട്ട് കൊടുക്കുക, പിന്നെ ഫില്ലിങ്, ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇടിങ്ങിലായിട്ട് ചോറിട്ട് കൊടുക്കുക, പിന്നെ മല്ലിയിലയും നമ്മൾ നേരത്തെ മുരിച്ചു കോരി വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ബിരിയാണി റെഡിയായി. ഇനി കേക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനിയൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമുക്കിത് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം എന്ത് എസെൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബാറ്ററിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സോസ് പാനിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊരു 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സ്പോഞ്ച് കേക്ക് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ മാർക്ക് എന്ന കമ്പനീൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് ടൈം മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ലോ സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കി വെച്ച ക്രീം നല്ല സെറ്റായിട്ട് കിട്ടിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കുണ്ട്. നമ്മളുണ്ടാക്കി വെച്ച ക്രീമിൻ്റെ ബൗളൊന്ന് ജസ്റ്റ് കമഴ്ത്തി കൊടുക്കുക. അങ്ങനെ കമഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മളെ ക്രീം താഴേക്ക് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രീമിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. എന്നാലും ഞാൻ 1 ടേബിൾ സ്പൂണോളം പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ഞാൻ 2 പാർട്ടാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗളിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പതിനഞ്ച് മിനിറ്റിന് ശേഷം ആ കേക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് 2 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പിങ്ക് കളറിലെ ക്രീം അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Thank you.
ഇനി കേക്കിൻ്റെ മട്ടേ സൈഡ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഞാൻ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്ക് കവർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വൈറ്റ് ക്രീം കൊണ്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ആദ്യത്തെ കേക്കാണെന്നേ. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്നിട്ട് എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലേന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതാൻ കഴിയില്ല എന്നല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്, പക്ഷെ കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി, അതെന്താണെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കേക്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ കൂടുതൽ ടൈം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തോ ഇതിൽ എനിക്ക് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കേക്ക് ചെറുതായിട്ട് പൊന്തിയിട്ടില്ല. ഇതിനു മുമ്പായിട്ട് 3 ഇൻഗ്രീഡിയൻസ് സ്പോഞ്ച് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിന്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ആ ഫോൾട്ട് ആർക്കും വരണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കേക്കൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കും മോക്കും കുളിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. മോളെ ജനലിലും പിടിച്ചിട്ട് നല്ല മഴയൊക്കെ നോക്കിയിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ താഴെയും വരുമ്പോഴത്തേക്ക് ഉമ്മ നല്ല പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കാരമൽ സേമി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. കേക്കൊക്കെ കട്ട് ചെയ്തതിന് പിന്നെ പറയണ്ടല്ലോ. കേക്ക് ഉണ്ടാക്കുമ്പോഴും കേക്ക് കട്ട് ചെയ്യുമ്പോൾ പിന്നെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാകുക മുൻപന്തിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ നിർത്തിയിട്ട് ഓൾഡിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.